ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമർ എഴുതിയ ലേഖനം 8:31 നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? പല പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്യം അവൻ തീർച്ചയായും എപ്പോഴും ഉരുവിടുന്ന ഒരു വാക്യം തന്നെയാണ്. എന്നാൽ മറ്റൊരു സത്യമുണ്ട്, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സമയം, ജീവിതത്തിൽ പതറുന്ന ഓരോ ജീവിതത്തെയും കരം പിടിച്ചുയർത്തുവാൻ ഉതകുന്നു ഈ വാക്യം. അതിനേക്കാൾ ഉപരി പ്രതീക്ഷ നൽകുന്ന ഒരു വേദഭാഗമാണ്. യഹോവ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ആരാണ് നമുക്ക് പ്രതികൂലം? ഈ ലോകത്തെ നാം ഭയപ്പെടുന്നുണ്ടോ? ലോക സംഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടോ? ജീവിതം തകർന്നു എന്ന് നാം ഭയപ്പെടുന്നുണ്ടോ? മരണത്തെ നാം ഭയപ്പെടുന്നുണ്ടോ? രോഗത്തെ ഭയപ്പെടുന്നുണ്ടോ? കടക്കാരെ ഭയപ്പെടുന്നുണ്ടോ? ജോലി നഷ്ടപ്പെടുമെന്ന് ഭാരപ്പെടുന്നുണ്ടോ? വിദ്യാഭ്യാസം മുടങ്ങുമെന്ന് ഭാരപ്പെടുന്നുണ്ടോ? നാളെ അഭിമുഖീകരിക്കുവാൻ നാം ഭയപ്പെടുന്നുണ്ടോ? ജീവിതമാകുന്ന തോണിയിൽ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമായാലും ഒരൊറ്റ കാര്യം മനസ്സിൽ ചിന്തിക്കുക, സർവശക്തനായ കരുണാമയനായ ആ കർത്താവ് നമ്മുടെ തോണിയുടെ അമരത്തുണ്ടെങ്കിൽ എന്തിനാ പ്രിയമുള്ളവരെ നാം ഭയപ്പെടുന്നത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നമുക്കും അതിശക്തമായി നമുക്ക് പറയുവാൻ കഴിയണം. വിശ്വാസത്തെ നാം മുറുകെ പിടിക്കണം, ഭീരുത്വത്തെ നാം കൈവിടണം. യഹോവ ആർക്കാണ് അനുകൂലമാകുന്നത്? നഹൂം പ്രവാചകന്റെ പുസ്തകം 1:7 അതിന്റെ 7 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ആമേൻ. 52:7 ഇപ്രകാരം നാം വായിക്കുകയാണ്, ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അനർത്ഥ ദിവസത്തിൽ ആരും സഹായിക്കുവാൻ ഉണ്ടാവുകയില്ല. അവനുണ്ടാകുന്ന നാശം മനുഷ്യൻ തന്നെ കണ്ടു രസിക്കേണ്ടി വരും. 56:4 ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ ഇപ്രകാരം പറയും, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിന്റെ ചിറകൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. 57:1 ആശ്രയിക്കുന്ന ജനത്തെ ഒരു നാളും ദൈവം കൈവിടുകയില്ല. ആ ജനത്തെയാണ് തമ്പുരാൻ അവൻ്റെ കഷ്ട ദിവസത്തിൽ വിടുവിക്കുന്നത്. എങ്ങനെയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ. വചനം എത്ര അതിശയകരമായിട്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങുകയില്ല, ഉറച്ചു നിൽക്കുന്ന മതിൽ പോലെയാണ്.
അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതം മുഴുവൻ തമ്പുരാനിൽ തന്നെ ഭരമേൽപ്പിക്കണം. അപ്പോൾ ആരാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലമായി ദൈവം ഒന്നും ചെയ്യുകയില്ല, എന്നാൽ പിന്നെ ആരാണ് അവൻ്റെ ജീവിതത്തെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്? മറ്റാരുമല്ല, അത് പിശാച് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ എത്തിക്കുന്നത് പിശാചിനൊരു വലിയ പങ്കുണ്ട്. ആ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെങ്കിൽ ആശ്രയിക്കണം. അപ്പോഴാണ് ദൈവം നമുക്ക് അനുകൂലമായി തീരുന്നത്. പ്രതിയോഗിയായ പിശാചിനെ എതിരിടുവാൻ ശക്തി നൽകി അവൻ നമ്മെ വിടുവിക്കും. അങ്ങനെ വിടുതൽ പ്രാപിച്ച ഭക്തന്മാരാണ് പറയുന്നത്, ധൈര്യത്തോടെ പറയുന്നത്, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? അമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഒന്ന് പറയുവാനായിട്ട് കഴിയുമോ? അതുകൊണ്ട് പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ തന്നെ ആശ്രയമാക്കണം. സകല കഷ്ടത്തിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എന്നെ ഒരു നാളും അവൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയാത്ത, വാക്കുമാറാത്ത ഒരു ദൈവമാണെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ചുവടുകൾ ദൈവഹിതത്തിനനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ഒരിക്കലും കാര്യമാക്കാതെ മുൻപോട്ട് പോകുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ ആരാണ് പ്രതികൂലം? ദൈവഹിതത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരോട് വചനം പറയുകയാണ്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? നഹൂം പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് മുഖമുയർത്തി നമുക്ക് നോക്കാം. ഈ പ്രപഞ്ചത്തിലെ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. തന്നെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു പിതാവ്, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഈ വചനപ്രകാരം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.